സാമൂഹ്യശാസ്ത്രത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള യൂണിറ്റുകളിൽ ഒന്നാമത്തെ യൂണിറ്റ് മുതൽ അഞ്ചാമത്തെ യൂണിറ്റ് വരെ ചരിത്ര സംഭവങ്ങളെ അതിൻ്റെ കാലഗണന അനുസരിച്ച് ഒമ്പതാം ക്ലാസ്സിൽ നാം പിന്തുടർന്നു വരുന്ന ചരിത്രത്തിൻ്റെ പുതിയ രീതിശാസ്ത്രമനുസരിച്ചുള്ള ഒരു സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആറാമത്തെ യൂണിറ്റിൽ അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ചിന്തയുടെയും അവനെ സ്വാധീനിച്ച ചിന്തയ്ക്ക് പ്രചോദനമായി മാറിയ വിവിധ ധാരകളെയും ഒക്കെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു യൂണിറ്റാണ് ആറാമത്തെ യൂണിറ്റ്. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ചിന്തകന്മാരും മറ്റ് പണ്ഡിതന്മാരുമാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് അവൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നതും ഉൽപ്പാദന സമ്പ്രദായത്തിലും അതുപോലെ അന്ന് നിലനിന്നിരുന്ന മറ്റ് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന സാമ്പത്തിക ശക്തികളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമായിട്ടാണ്. അത് കാർഷിക ഉൽപ്പാദനമായിരുന്നാലും വ്യാവസായിക ഉൽപ്പാദനമായിരുന്നാലും അതിൻ്റെ പിന്നിൽ അതിൻ്റെ സാമൂഹ്യ രംഗത്തെ സ്വാധീനം കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം സ്വാധീനം അതത് കാലത്തെ രാഷ്ട്രീയ സാമ്പത്തിക ദാർശനിക രംഗങ്ങളിലും കാണാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ ആധുനിക കാലത്തിൻ്റെ തുടക്കത്തിൻ്റെ പ്രതിഭാസമായ ജ്ഞാനോദയം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. 19-ഉം 20-ഉം നൂറ്റാണ്ടുകളുടെ ചിന്തകന്മാരുടെ ചിന്തകളെയും അതുപോലെ തന്നെ അവരുടെ വാക്കും പ്രവൃത്തികളുമെല്ലാം സമൂഹത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക ഇടപാടുകൾക്ക് പ്രേരക ശക്തിയായി തീർന്നത് ഇത്തരം ചിന്തകന്മാരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളെ അവരെങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിൽ അവർ സ്വാധീനിച്ചത് എന്ന് അത് പരസ്പര ബന്ധിതമായി മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ യൂണിറ്റിൽ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ്സിൽ ഈ പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ പ്രസ്ഥാനങ്ങളും സാമൂഹിക വ്യവസ്ഥയും എല്ലാം ആ കാലഘട്ടത്തിലെ ഉൽപ്പാദന സമ്പ്രദായവും വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അതിൻ്റെ പരിണിത ഫലമെന്നോണം ജ്ഞാനോദയത്തിന് ഒരുപക്ഷെ ജ്ഞാനോദയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആരംഭിക്കുകയും പിന്നീട് അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വന്ന കാൽപ്പനിക പ്രസ്ഥാനമായിരുന്നാലും ശരി, ജർമ്മൻ ആശയവാദമായിരുന്നാലും അതിനുശേഷം വരുന്ന ഭൗതികവാദമായിരുന്നാലും എല്ലാം ഇത്തരത്തിലുള്ള സ്വാധീനം നമുക്ക് കാണാനായിട്ട് കഴിയും. പൊതുവേ കുട്ടികൾക്ക് പ്രയാസമായി തോന്നാവുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിലെ ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരസൂചികയും പരിചയപ്പെടുന്നത് ഉചിതമായിരിക്കും എന്ന് തോന്നുന്നു. നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. പ്രപഞ്ച സൗന്ദര്യം, പ്രേമം, ചിന്താ സ്വാതന്ത്ര്യം എന്നീ പ്രമേയങ്ങളാണ് കാൽപ്പനിക സാഹിത്യകാരന്മാർ കൈകാര്യം ചെയ്തിരുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ചോദ്യം: കാൽപ്പനിക പ്രസ്ഥാനം ആവിർഭവിക്കാനിടയായ സാഹചര്യം എന്ത്? കാൽപ്പനിക പ്രസ്ഥാനത്തിലെ രണ്ട് സാഹിത്യകാരന്മാരുടെ പേരെഴുതുക. ഇത് രണ്ട് സ്കോർ ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പാഠഭാഗം മനസ്സിരുത്തി വായിച്ചിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് അറിവ് നേടിയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് ഉത്തരമെഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ജ്ഞാനോദയ കാലഘട്ടത്തിൽ കൂടുതലും ഊന്നൽ നൽകിയത് അന്നത്തെ എഴുത്തുകാരും ചിന്തകരുമെല്ലാം അതുപോലെ തന്നെ ശാസ്ത്രത്തിനും അതുപോലെ കാണുന്ന കാര്യങ്ങൾ അതേപടി പ്രതിപാദിക്കുന്നതിനും യുക്തിചിന്തയ്ക്കുമൊക്കെയാണ് പ്രാധാന്യം നൽകിയത്. എന്നാലത് കാൽപ്പനിക കാലമായപ്പോൾ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഉത്തരസൂചിക പരിശോധിക്കാം. ജ്ഞാനോദയത്തിൻ്റെ തുടർച്ചയെന്ന നിലയിലും പിന്നീട് അതിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിലുമാണ് ഈ കാൽപ്പനിക പ്രസ്ഥാനം ആരംഭിച്ചത്. ജ്ഞാനോദയം തുടക്ക കാലഘട്ടത്തിൽ ഈ ചിന്തകരുടെയും എഴുത്തുകാരെയും ഒക്കെ പ്രചോദിപ്പിച്ചിരുന്നു എങ്കിലും കാലക്രമേണ അവർക്ക് ജ്ഞാനോദയത്തിൽ നിന്ന് പ്രചോദനം ലഭിക്കാത്ത അവസരത്തിലാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ കാൽപ്പനിക പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പ്രകൃതിയെ വർണ്ണിക്കുക, അതുപോലെ തന്നെ പ്രേമം തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് കാൽപ്പനിക പ്രസ്ഥാനം ഉയർന്നു വന്നത്. മറ്റൊരു പോയിൻ്റ്, സാഹിത്യത്തിലും കലയിലും ഉണ്ടായിരുന്ന ക്ലാസിക്കൽ പ്രവണതയ്ക്കെതിരെയുള്ള ഒരു കലാപവുമായിരുന്നു. നിങ്ങൾക്കറിയാം, സാഹിത്യത്തിലും കലയിലും ജ്ഞാനോദയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ലാസിക്കൽ പ്രവണത, അതായത് പിന്നെ യുക്തിചിന്തയ്ക്കും ശാസ്ത്രീയ വീക്ഷണത്തിനുമെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതിന് എതിരായിട്ടുള്ള ഒരു കലാപം എന്നുള്ള നിലയ്ക്കാണ് കാൽപ്പനിക പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന രണ്ട് സാഹിത്യകാരന്മാരുടെ പേരാണ് അടുത്തതായി ചോദിച്ചിരിക്കുന്നത്. അത് വില്യം വേഡ്സ്വർത്ത്, ചാൾസ് ഡിക്കൻസ്. ഇങ്ങനെ വളരെ ലളിതമായി പാഠഭാഗങ്ങൾ വായിക്കുന്ന കുട്ടികൾക്ക് പോലും ഉത്തരം എഴുതാൻ കഴിയുന്ന, രണ്ട് സ്കോർ ലഭിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഈ ചോദ്യത്തെ എനിക്ക് തോന്നുന്നത്. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. ആധുനിക ശാസ്ത്രയുഗത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രകാരന്മാരുടെ പേര് എ കോളത്തിൽ നൽകിയിരിക്കുന്നു. അനുയോജ്യമായവ ബി സി കോളങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഇത്തരം ചോദ്യങ്ങൾ സാമൂഹ്യശാസ്ത്ര ചോദ്യങ്ങളിൽ ഉൾപ്പെടാറുള്ള ഒരു ചോദ്യമാണ്. പലപ്പോഴും മൂല്യനിർണയത്തിലൊക്കെ കണ്ടുവരുന്നത് ഈ എ ബി സി കോളങ്ങളിലെ എല്ലാ കോളങ്ങളും കുട്ടികൾ മാറ്റി എഴുതുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല. എ കോളങ്ങൾ സ്ഥിരമായി നിൽക്കുകയും അതിന് ചേരുന്ന ഭാഗങ്ങൾ ബി സി കോളങ്ങളിൽ നിന്ന് ചേർത്ത് എഴുതുകയുമാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഈ പാഠഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കുട്ടികൾക്ക് നിഷ്പ്രയാസം അത് എഴുതാവുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിലുമാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4 സ്കോർ ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. എ കോളത്തിൽ മാക്സ് പ്ലാങ്ക്, ചാൾസ് ഡാർവിൻ, ഏണസ്റ്റ് റദർഫോർഡ്, റവറൻ്റ് ഗ്രിഗോർ മെൻഡൽ. ബി കോളത്തിൽ പരിണാമ സിദ്ധാന്തം, അണുവിഭജനം, ജനിതക ശാസ്ത്രം, ക്വാണ്ടം ബലതന്ത്രം. സി കോളത്തിൽ അണുബോംബ്, ആസ്ട്രിയൻ പുരോഹിതൻ, ഭൗതിക ശാസ്ത്രം, ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇതിൽ എ കോളത്തിന് ചേരുന്നവ മറ്റ് രണ്ട് കോളങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഉത്തരസൂചിക നോക്കാം. എ കോളത്തിൽ മാക്സ് പ്ലാങ്കിന് ചേരുന്നത് ക്വാണ്ടം ബലതന്ത്രമാണ്. അതുപോലെ തന്നെ ഇത് ഭൗതിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അത് സി കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.